ശരി ഞാൻ ചേട്ടോ. അപ്പൊ ഞാൻ ഇപ്പൊ വൈകുന്നേരം കുഞ്ഞൊരു ബ്ലോഗ് എടുക്കാച്ചു, കാരണം ഞാൻ വീട്ടിലേക്ക് പോവാണ്. നാളെ ഇന്ന് നിക്കും, നാളെ വൈകുന്നേരം ഒക്കെ ആകുമ്പോ തിരിച്ചു പോരും. അങ്ങനെ വൈകുന്നേരത്തേക്കുള്ള പണികളൊക്കെ കഴിച്ച് വെച്ചിട്ടാണ് നമുക്ക് വീട്ടിൽ പോകാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ ആദ്യം എനിക്ക് കുടിക്കാൻ വേണ്ടിയിട്ട് ചായ ഉണ്ടാക്കിട്ടോ, കട്ടൻ ചായ. മക്കൾക്കും കൊടുത്തു, ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും വീഡിയോ എടുത്തില്ല. പിന്നെ മീനാണ്, കറി വെക്കണം, പൊരിക്കണം, പിന്നെ ചോറ് വേണം. അപ്പോൾ ചോറൊക്കെ ഞാൻ ഊട്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഒരുപാട് അലക്കിയിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ മടക്കി വെക്കണം. ബെഡ്റൂമൊക്കെ ഒന്ന് ഒതുക്കണം, ബെഡ് വിരിച്ചിടണം. പിന്നെ കൊണ്ടുവരാനുള്ള ഡ്രസ്സ്, അതായത് മക്കൾക്കുള്ള ഡ്രസ്സ് മാത്രം, രണ്ടു മൂന്നാലിനെ എടുക്കണുള്ളൂ, അപ്പം അതെടുക്കണം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അതൊക്കെ സെറ്റാക്കിക്കൊണ്ടിരിക്കുക. ബെഡിൽ ഒരുപാട് അലക്കിയിട്ടുണ്ടായിരുന്നു, അപ്പം അതൊക്കെ മടക്കി അതാത് സ്ഥലത്ത് കൊണ്ടുപോയി വെച്ചു, സെറ്റാക്കുകയാണ്. ഇനി മക്കൾക്കുള്ള ഡ്രസ്സ് എടുക്കാൻ കേട്ടോ, കൊണ്ടുപോകാനുള്ള രണ്ട് മൂന്നെണ്ണം എടുക്കുന്നുണ്ടോ, വിമാനം പോലെ അതെടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ പോവാണ്, ബൈക്കിനാണ് പോണത്. ഹസ്ബൻഡ് കൊണ്ടുപോയാക്കി തരാം കേട്ടോ. അപ്പം ഞാൻ കുഞ്ഞ് വീഡിയോ എടുത്തതന്നെയല്ലോ, കറക്റ്റായിട്ടൊന്നും കിട്ടൂല. അത്രയും ഇതിൽ ഫോൺ പിടിക്കാനൊന്നും കഴിയില്ല, മക്കൾ രണ്ടാളും ഇല്ലേ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ മുന്നിലിരുത്തി ബൈക്കിൻ്റെ, ബൈക്കിനാണ് പോണത് അങ്ങനെ. അപ്പോൾ നമുക്ക് ബൈക്കാണ് ഇഷ്ടം, പക്ഷെ ഇപ്പം അത് ഇഷ്ടമാണ്, പോവാൻ കംഫർട്ടബിൾ അല്ല. ഇപ്പൊ വീട്ടിലെത്തിയിട്ട് അതാ അമ്മിനിതാ എന്തോ ഒരു ഡ്രസ്സും ഇങ്ങനെ ഉടുപ്പാട്ടിട്ടത്. ഈ ഉടുപ്പ് അമ്മിണീന്റെ ഉടുപ്പാട്ടോ കിങ്ങിണി ഇട്ടത്. ഇത് കിങ്ങിണീന്റെ ഡ്രസ്സ് അമ്മിണി ഒട്ടെ. അപ്പൊ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ, ഇന്ന് അമ്മിണീന്റെയും അച്ഛന്റെയും പിറന്നാളാണ്, അമ്മിണീന്റെ നാളാണ് കേട്ടോ അന്ന്. പിന്നെ അച്ഛന്റെ ഡേറ്റ് ഓഫ് ബർത്തും, അതായത് അമ്മന്റേത് മെയ്യിലാ. ആ പറയട്ടെ, ഞാൻ പറയട്ടെ. അപ്പൊ അതുകൊണ്ട് ഞങ്ങള് നാളെ സൺഡേ അല്ലേ, ഞങ്ങള് അങ്ങനെ അതൊന്ന് ചെറുതായിട്ട് ആഘോഷിക്കാൻ വേണ്ടിട്ട് പോന്ന ആള്. ആഘോഷം ഇല്ലല്ലോ, ചെറുത് കേക്ക് വാങ്ങാൻ കട്ടയാത്രയാണ്. പിന്നെ ഞാൻ അവിടെ ഇങ്ങനെ ഒറ്റയ്ക്ക് ആവുമ്പോ ഭയങ്കര ഒരു സങ്കടാക്കി, അപ്പൊ ഞങ്ങൾ പോന്നാണ് അങ്ങനെ. അപ്പൊ അവിടെ വീട്ടിലെത്തിയിട്ട് ഞങ്ങള് അവിടെ ഫുഡൊക്കെ ആക്കി വെച്ചിട്ടാ പോന്നത്. രാവിലെ ആകുമ്പോഴത്തേന് അമ്മവരെ അങ്ങനെ. അപ്പൊ സൺഡേ എന്തായാലും വൈകുന്നേരം ഒക്കെ ആകുമ്പോ തിരിച്ചു പോകും. ഇപ്പൊ ഹസ്ബൻഡിന്റെ കൊണ്ടാക്കിട്ട് പണിക്ക് പോയതാ കേട്ടോ. അപ്പൊ അങ്ങനെ. അപ്പൊ ഇനി എല്ലാരും വരട്ടെ, വന്നിട്ട് കാണാം. ഇവിടെ വന്നാലാണ് ഇവർ രണ്ടാളൊന്ന് പുറത്തിറങ്ങുക കേട്ടോ. അപ്പൊ അതുകൊണ്ട് ഇവർക്ക് ഭയങ്കര സ്വാതന്ത്ര്യം കിട്ടിയ പോലെ. ഇപ്പൊ വെള്ളത്ത് കളിക്കാണ്, വെള്ളത്ത് കളിക്കാൻ, പൈപ്പ് കളിക്കാണ്, വെള്ളം ഇല്ല കേട്ടോ. അപ്പൊ അങ്ങനെ മഴക്കാറും കാറ്റും ഒക്കെ ഉണ്ട് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കാറ്റടിക്കുന്നുണ്ട്. ഇവിടുന്ന് കാണാൻ ഈ പുറം ഭാഗം എന്ന് പറഞ്ഞാൽ ഈ ഒരു ലോകമേ കാണുള്ളൂ കേട്ടോ, വേറെ ഒന്നും കാണില്ല. ബാക്കിയൊക്കെ ചുറ്റുമതിലാണ്. അപ്പം ഇതാണോ ഇടയ്ക്ക് ഇങ്ങനെ മഴക്കാർ വന്ന് പോയി ഇങ്ങനെ നിൽക്കുക. കാറ്റൊക്കെ ഉണ്ട്, അത്യാവശ്യത്തിന് നല്ല കാറ്റൊക്കെ അടിക്കുന്നുണ്ട്. ചൂടൊന്നും അറിയില്ല. അവര് വരുന്നവരെ എന്തെങ്കിലും തിന്നണ്ടേന്ന് കുറിക്കണ്ടേ, അങ്ങനെ കുറിച്ചോണ്ടിരിക്കൊ. നല്ലൊരു ക്ലൈമറ്റ് കേട്ടോ, ഒരു മഴക്കാറും ഉണ്ട്, വെളിച്ചവും ഉണ്ട്, അങ്ങനത്തെ ഒരു ക്ലൈമറ്റ്. അപ്പൊ നല്ല രസമുണ്ട് വീഡിയോയില് കാണാൻ. എനിക്ക് തോന്നി ജന്യാന്നല്ലേ. അനിയത്തിക്ക് പിന്നാലെ പിന്നെ അച്ഛനും അമ്മയൊക്കെ ഒന്ന് എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവിടെ കാട പൊരിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ്, പിന്നെ ചായ കുടിക്കുന്നുണ്ട്, അങ്ങനെ ഓരോ പരിപാടി ഉണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ കേക്ക് വാങ്ങിച്ചു ഉണ്ടായിരുന്നു. അനിയത്തി വരുമ്പോൾ കേക്ക് കൊണ്ടുവന്നുണ്ടായിരുന്നു, കണ്ടിട്ടുണ്ടാവല്ലോ അല്ലേ. അപ്പം ആ കേക്ക് അച്ഛനും അമ്മനെയും കൂടെ കട്ട് ചെയ്തു. കേനി അവിടെ നിന്ന് കളിച്ചിട്ടുണ്ട്, അതിൽ ചെറീസൊക്കെ എടുത്ത് കളിക്കുകയാണ്. അങ്ങനെ ഒരെണ്ണാളും കൂടെ കട്ട് ചെയ്തു, ഞങ്ങൾ കേക്ക് കഴിച്ചു. പിന്നെ രാത്രി അപ്പോൾ ഫുഡൊക്കെ കഴിച്ചു, നമ്മൾ ഉറങ്ങി. അത്രയൊക്കെ തന്നെ ഉള്ളൂ നമ്മളെല്ലാവരുടെ. അത് ഞാനത് ഷെയർ ചെയ്തു തന്നെയുള്ളൂ. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം കേട്ടോ.